ലീലശുഗൻ എന്ന നാമത്തിൽ കൃതികൾ രചിച്ചത് ആരാണ് ഉത്തരം വില്ലുമംഗലം സ്വാമിയാർ കൃഷ്ണന്റെ ലീലകൾ ശുഗമഹർഷിയെ പോലെ വിശദമായി പറഞ്ഞതിനാലാവണം വില്ലുമംഗലം സ്വാമിയാർ ലീലാശുഗൻ എന്നറിയപ്പെട്ടത് അടുത്ത ചോദ്യം വില്ലുമംഗലം സ്വാമിയാർ ശ്രീകൃഷ്ണാമൃതം രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു സംസ്കൃതമാണ് ഉത്തരം ചേർത്തല കാർത്തിയായനി ക്ഷേത്രം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം എന്നിവ സ്ഥാപിച്ചത് വില്ലുമംഗലം ആണെന്ന് കരുതപ്പെടുന്നു അടുത്ത ചോദ്യം കോലത്തുനാട് ഭരിച്ചിരുന്ന ഏത് രാജാവിന്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി ഉത്തരം ഉദയവർമ്മൻ കോലത്തിരി കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ കോലത്തിരിയുടെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി എന്നതിന് കൃഷ്ണഗാഥയിൽ തന്നെ സൂചനയുണ്ട് അടുത്ത ചോദ്യം ക്ഷേത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ ചെയ്യുന്ന മൂലവിഗ്രഹങ്ങൾക്ക് പറയുന്ന പേര് ഉത്തരം അചല ബിംബങ്ങൾ ക്ഷേത്രങ്ങളിൽ സ്ഥിരമായി പ്രതിഷ്ഠിക്കുന്നതാണ് അജല വിഗ്രഹങ്ങൾ ഇതാണ് മൂലവിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം ഉത്തരം നരേന്ദ്രനാഥ് ദത്ത സ്വാമി വിവേകാനന്ദൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജാനുവരി പന്ത്രണ്ടിനാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജാനുവരി പന്ത്രണ്ടാണ് സ്വാമി വിവേകാനന്ദന്റെ ഗുരു രാമകൃഷ്ണ പരമഹംസൻ അടുത്ത ചോദ്യം പഴയകാലങ്ങളിൽ ദ്രാവിഡ വൃത്തങ്ങളിൽ രചിച്ചിരുന്ന കാവ്യങ്ങളെ പൊതുവെ വിളിച്ചിരുന്ന പേരെന്താണ് ഉത്തരം ഗാഥ ഉണ്ണിച്ചിരിദേവി ചരിതത്തിലാണ് ആദ്യമായി ഗാഥ എന്ന വാക്ക് പ്രയോഗിച്ച് കാണുന്നത് അടുത്ത ചോദ്യം കൃഷ്ണപ്പാട്ട് എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് കൃഷ്ണഗാഥയാണ് ഉത്തരം പാട്ടും മണിപ്രവാളവും ഗ്രന്ഥരചനയ്ക്ക് കൂടുതലായി ഉപയോഗിച്ചിരുന്ന കാലത്ത് ശുദ്ധ മലയാളത്തിൽ രചിച്ച കൃതിയാണ് കൃഷ്ണഗാഥ അടുത്ത ചോദ്യം കൃഷ്ണഗാഥയുടെ രചനയ്ക്ക് കൂടുതലായി ഉപയോഗിച്ച മലയാള വൃത്തം ഏതാണ് മഞ്ചരിയാണ് ഉത്തരം അടുത്ത ചോദ്യം കൃഷ്ണഗാഥയുടെ പ്രമേയമായ ഭാഗവതത്തിന്റെ ഭാഗം ഏതാണ് ഉത്തരം ദശമസ്കന്ധം ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് പ്രതിപാദ്യം അടുത്ത ചോദ്യം വിവേക ചൂടാമണി രചിച്ചത് ആരാണ് ഉത്തരം ശങ്കരാചാര്യർ ശങ്കരാചാര്യരുടെ കൃതികളെ ഭാഷ്യം പ്രകരണ ഗ്രന്ഥം സ്തോത്രം എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു